ശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് വന്നേക്കുന്നൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ഇടുന്ന സിമ്പിൾ റെസിപ്പി വെച്ചിട്ട് ഒത്തിരി പേര് ഫുഡൊക്കെ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. പക്ഷെ ഞാനത് കളക്ട് ചെയ്ത് ഏറ്റവും അവസാനം ഇടാമെന്ന് വിചാരിച്ച് കഴിയുമ്പോഴത്തേന് ഇപ്പോൾ അത് ഫോട്ടോയും വീഡിയോസൊന്നും കുറേ കാണുന്നില്ല. അപ്പോൾ ഞാനടുത്ത് ഉള്ളത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല, അതൊന്നും ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ചില റെസിപ്പികൾ ചില ആൾക്കാർ ട്രൈ ചെയ്തത് കാണാം കേട്ടോ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ അടിക്കുക. അപ്പം നിങ്ങളും അതുപോലെ തന്നെ എൻ്റെ ഓരോ റെസിപ്പികളും ഒക്കെ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ ആഡ് ചെയ്യുക. ഓക്കെ, എൻ്റെ ഇൻസ്റ്റയിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ മെസ്സഞ്ചർ ഇതിനകത്ത് അയച്ചു തന്നാൽ മതി. ഓക്കെ, അപ്പം അതെ, എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയ മുട്ടക്കറിയും പുട്ടും ഉണ്ടാക്കിയ എൻ്റെ വീഡിയോ, പിന്നെ നമ്മുടെ ഉള്ളിവട ഉണ്ടാക്കിയില്ലേ ഉനിബാജി, അതിൻ്റെ അതുണ്ടാക്കുന്ന വീഡിയോയും ഒക്കെ എനിക്ക് അയച്ചിരുന്ന കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോയി. അതിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ കഞ്ഞിവെള്ളം കൊണ്ട് ഹൽവ ഉണ്ടാക്കിയില്ലേ, അതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് രാജമ്മ കറിയാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.